ഇതിന്റെ സ്പെഷ്യൽ ഇന്ന് നമ്മൾ ക്രിസ്മസ് റീത്ത് തയ്യാർ ചെയ്യാനായിട്ട് പോവാണ് എല്ലാ വർഷവും നമ്മൾ തയ്യാർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ ആ റീത്ത് മാറ്റിയിട്ട് പുതിയൊരു റീത്ത് തയ്യാർ ചെയ്യാൻ പോകണം ഓരോ വർഷം നമ്മൾ പുതിയ പുതിയ വെറൈറ്റികളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ പുതിയ റീത്താണ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പഴയത് കഴിഞ്ഞ വർഷത്തെ റീത്താണ് ഇതിൽ നമ്മൾ ബെൽസ് എല്ലാം ഹാങ് ചെയ്തിട്ടിരുന്നു അപ്പോൾ ഇത് ചെറുതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരൂടെ വലിയൊരു റീത്താണ് നമ്മൾ ഈ വർഷം ചെയ്യാൻ പോകുന്നത് അതും ഒരു പുതിയ വെറൈറ്റിയിൽ ഇത് പഴയ റീത്ത് നമുക്ക് പുതിയൊരു റീത്ത് പുതിയ മോഡലിൽ തന്നെ തയ്യാർ ചെയ്യാം അതിനായിട്ട് ഞാൻ ഇതേ ഇത്രയും വലിയ റിങ് ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇത് അതിന് ചെറുതായിരുന്നു ഇതിൽ നമ്മൾ ഫില്ലിംഗ് എല്ലാം ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും കട്ടിക്ക് കാണുന്നത് ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ റിങ് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേണ്ട ഡെക്കറേഷന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വർഷത്തേക്കുള്ള ഡെക്കറേഷൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ പുതിയ റീത്ത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് വീഡിയോ എടുക്കാം ക്രിസ്മസ് റീത്ത് തയ്യാർ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പല കളറിലുള്ള ഗാർലൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് റീത്തിന് തയ്യാർ ചെയ്യാൻ വേണ്ട റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും വലിയ റിങ്ങാണ് ഈ വർഷം നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സിസേഴ്സിൻ്റെ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അത് എന്തിനാണെന്ന് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂസ് പേപ്പർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അതുപോലെ നമുക്ക് കുറച്ച് ത്രെഡിൻ്റെ ആവശ്യമുണ്ട് അത് നമുക്ക് പേപ്പർ വെക്കുമ്പോൾ ഒന്ന് ടൈ ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ത്രെഡ് വേണം അതുപോലെ തന്നെ നമുക്കൊരു കട്ടർ വേണം ചെറിയ കമ്പി ചെറിയ നൂൽ കമ്പി അതിൻ്റെ ആവശ്യവും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതെല്ലാം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് റീത്ത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ റീത്തിന് വേണ്ടിയുള്ള റിങ് നമ്മൾ ആദ്യം ഒന്ന് ഇച്ചിരി വീതിയിൽ നമ്മൾ എടുക്കാൻ പോവാണ് ഇതെന്ന് വെച്ചാൽ തീരെ കനക്കുറവാണ് മുളയുടെ കമ്പ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അത് ഇനി നമുക്ക് ഒന്ന് വണ്ണം നമുക്കിതൊന്ന് പൊലിപ്പിച്ചെടുക്കണം പൊലിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഇച്ചിരി വീതിയിൽ വെക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് കവറായാലോ തുണികളായാലോ പഴയ തുണികൾ യൂസ് ചെയ്ത് കഴിഞ്ഞ തുണികളാണെന്നേലും വെച്ച് നമ്മളിങ്ങനെ റൗണ്ടിൽ നമ്മൾ ഇച്ചിരി കട്ടിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഗാർലൻഡ് വെക്കുമ്പോഴേ ആ ഒരു പൊലിമ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുക ഇല്ലാത്തവർക്കാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണാം നമ്മൾ ഈ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഈ റിങ്ങിലേക്ക് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ചുറ്റിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാ ലെയറും നമ്മളിങ്ങനെ വെച്ച് റൗണ്ട് ചെയ്യുക റൗണ്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു റൗണ്ട് നമുക്ക് എത്ര കനത്തിൽ വേണോ ആ കനത്തിൽ നമുക്ക് പേപ്പർ ഉപയോഗിച്ച് നമ്മളിത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക പിന്നെ പശ ഉള്ളവർ പശ വെച്ച് ഒട്ടിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ അത് അതുപോലെ അനങ്ങാൻ നിൽക്കും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള പേപ്പറുകളും നമുക്കിങ്ങനെ റൗണ്ടിൽ ചുറ്റിക്കൊണ്ടുവരാം പേപ്പർ എല്ലാം ചുറ്റി ഇതിലേക്ക് നമ്മൾ ത്രെഡ് വെച്ച് നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇളകി പോകാതിരിക്കാനായിട്ട് ഒന്ന് ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പൊലിമേലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ നമ്മുടെ മുള നമ്മൾ റിങ് ഉണ്ടാക്കിയത് ഇതേപോലെ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗാർലൻഡ് ചുറ്റി കൊടുക്കാം ഈ വർഷം നമ്മൾ വൈറ്റ് ഗ്രീന് കളറിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ഗാർലൻഡ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീന് അപ്പോൾ നമ്മൾ ഇതേ പേപ്പറെല്ലാം നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൊലിപ്പിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിലേ നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പേപ്പർ ഇളകി വരാതിരിക്കാൻ വേണ്ടി അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗാർലൻഡ് ഓരോന്നായിട്ട് ഇതിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ ഗ്രീൻ ഗാർലൻഡ് ആദ്യം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കമ്പി ഞാൻ നേരത്തെ പറഞ്ഞ കമ്പിയില്ലേ ഇതേ ഈ ചെറിയ നൂൽ കമ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കമ്പി ഈ ഗാർലൻഡിൻ്റെ ഒരറ്റത്തേക്ക് നമ്മളൊന്ന്
fix ചെയ്തു കൊടുക്കുക ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പറിൽ നമ്മൾ ചുറ്റി വരുമ്പോൾ റിംഗ് ചുറ്റി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് ആദ്യം ഇതേ വെച്ചൊന്ന് ചുറ്റുന്നത് കാരണം ഒരു ഗ്രിപ്പിന് വേണ്ടി കണ്ടില്ലേ ഇത് ഫസ്റ്റ് ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക ആ ലെങ്ത് നോക്കിയിട്ട് നമ്മൾ കമ്പി എടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഗാർലൻഡ് നമ്മൾ പയ്യനെ ഇങ്ങനെ ഓരോന്ന് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക നേരത്തെ നമ്മൾ ആദ്യം കെട്ടി അറ്റത്ത് ഒരു കമ്പി കെട്ടിയിരുന്നു അതേപോലെ തന്നെ നമ്മൾ എൻഡിങ്ങിലും ഒരു ചെറിയ കമ്പി ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട് കാരണം നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൽ നിന്നാണ് നമ്മൾ ഇത് കോർത്ത് കോർത്താണ് നമ്മൾ പോകുന്നത് അപ്പം അതിന് ഈ അറ്റത്ത് ഒരു ചെറിയ കമ്പി നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ഗാർലൻഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയ കമ്പി ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ കമ്പിയിലേക്ക് ഉടക്കി കൊടുത്താൽ മതി ഇനി നമ്മളിത് സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഗ്രീൻ ഗാർലൻഡ് ഇങ്ങനെ പകുതി വരെ നമ്മൾ ചുറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വൈറ്റ് ആണ് ഇതിൽ ചുറ്റാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് വൈറ്റ് ഒന്ന് ഇതിൽ ചുറ്റിയെടുക്കാം സെയിം വൈറ്റും നമ്മൾ കമ്പി വെച്ച് അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കാം നമ്മൾ ഗ്രീൻ കെട്ടിയ പോലെ തന്നെ കമ്പി വെച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ഇതായിക്കോളൂ ഗ്രീനിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ലെയറായിട്ട് കെട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മൾ റീത്ത് ഇതുപോലെ വൈറ്റും ഗ്രീനുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ജുവൽസൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്യാൻ പോവാണ് ബെൽസും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ക്രിസ്മസ് ഐറ്റംസ് ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഹാങ് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ ഇതിൽ ഹാങ് ചെയ്യാൻ പോവാണ് നമുക്ക് കാണാം അപ്പോൾ ഇത് ഇച്ചിരി വലിയ റിങ്ങായിട്ട് വലിയ ബെല്ലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മൾ വൈറ്റ് പാർട്ടാണ് മുകളിലേക്ക് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പാർട്ട് നോക്കി നമുക്ക് ബെല്ല് ഹാങ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിൽ കമ്പിയാണ് കെട്ടിയിരിക്കുന്നത് കമ്പി ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കണ്ടില്ലേ ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ സൈഡ്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇത് ഈ സൈഡിലായിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം ഇതേപോലെ തന്നെ വേറെ ഒരു സെയിം തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും കെട്ടിക്കൊടുക്കാം ഇതിലെല്ലാം നമ്മൾ കമ്പി ഉപയോഗിച്ചാണ് കെട്ടുന്നത് നിങ്ങൾ കമ്പി അല്ലെങ്കിൽ ത്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ സൈഡ്സിലും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ റീത്ത് ചെയ്യുമ്പോൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉണ്ടാക്കിയ ജുവൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വാങ്ങിച്ച ഏതെങ്കിലും ഉണ്ടെങ്കിലും ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു മൂന്ന് ബെൽസ് ഉണ്ട് ആ ബെൽസ് നമ്മൾ താഴെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളിത് ബെൽസ് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് മൂന്ന് ഒന്ന് ചെറുതും ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ട് അങ്ങനെ ഹാങ് ചെയ്ത് ചെയ്യാൻ പോവാണ് അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ചെയ്യാം ഇപ്പോൾ നമ്മൾ താഴത്തെ ഇതുപോലെ ചെറിയ ബെൽസ് ഉണ്ട് അത് നമുക്കൊന്ന് ഹാങ് ചെയ്തിടാം അപ്പോൾ നമ്മുടെ റീത്ത് ഇവിടെ നമ്മൾ റെഡിയാക്കി കണ്ടില്ലേ അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിത് ഹാങ് ചെയ്തിടണം അന്നേരമാണ് നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെ എത്തിയെന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് ഈ റീത്ത് ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഹാങ് ചെയ്തിടാം